നമ്മൾ ഇന്ന് ബീഫിൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ബീഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നാട്ടിൽ പൊടിച്ച നല്ല നാടൻ ഗരം മസാലയാണ്. നല്ല ബീഫ് കിട്ടണമെങ്കിൽ നല്ല നാടൻ ഗരം മസാല തന്നെ ഉപയോഗിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കുകയാണ്. ബീഫിൻ്റെ പാകത്തിനനുസരിച്ച് 1-2 വിസിലുകൾ അടിക്കാം. അത് നമ്മൾ നോക്കിയതിന് ശേഷം വീണ്ടും വിസിലടിക്കണം. ഏത് വേഗുന്ന വരെ അത് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കൊക്കനട്ട് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ആ പീസാക്കിയത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കൊക്കനട്ട് എല്ലാ ബീഫ് കറിയിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു വിഭവമാണ്. അതായത് ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് നല്ല ബീഫ് നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. കൊക്കനട്ട് ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയനും ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡിയായി കിട്ടുകയുള്ളൂ. ഏകദേശം അത് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ നല്ല ഗരം മസാല, നാടൻ ഗരം മസാലയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് നേരം അത് വേറ്റ് വേവിച്ച് എടുക്കണം. വേവിച്ചിട്ട് ഏകദേശം നമ്മുടെ ബീഫ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ബീഫിൻ്റെ. ഇപ്പോൾ ബീഫ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.